ഹലോ ആരാ? നിന്റെയൊക്കെ അമ്മയെ കെട്ടിയ പിശാചി തന്നെയാ. അയ്യോ ചേട്ടാ, അച്ഛനാ? ഏ അച്ഛൻ! അയ്യോ ആഞ്ജനെയാ! സാമീട്ടിനെ വിളിക്കട്ടെ അച്ഛാ. വേണ്ട, നീ അവനെയും കൂട്ടി പെട്ടെന്ന് ഇങ്ങോട്ട് വന്നാ മതി. വന്നേക്കാ അച്ഛാ, ഉടനെ വന്നേക്കാ. ആർക്കാണ് എന്റെ കെട്ടിയനെ ഇവിടുന്ന് കൊണ്ടുപോകേണ്ടത്? നീയൊക്കെ ആണോടാ കൊണ്ടുപോകാൻ വന്നിരിക്കുന്ന വലിയ ആണുങ്ങള്? പെണ്ണിന്റെ ചൂടറിയാത്ത നീയൊക്കെ എവിടുത്തെ ആണുങ്ങളാടാ? ആണുങ്ങളാണെങ്കിൽ വാടാ, തൊട്ടു നോക്ക്, പെണ്ണിന്റെ ചൂടെന്താണെന്ന് കാണിച്ചു തരാം. വാടാ, ചൂടാണെങ്കിൽ വാടാ പട്ടികളെ. ഇവിടെ കളിയാണ് പനിനീര്, പനിനീര് കളിയാണ്. പനിനീരും തെളിച്ച് പിണ്ടോ പച്ചു. കൊള്ളാം കൊള്ളാം കൊള്ളാം. ആനയുടെ ചവിട്ടിൽ മാത്രമല്ല, നിന്റെ അമ്മയുടെ ചവിട്ടിലും വെക്കിട പഞ്ഞി. അല്ല, മന്ത്രിക്ക് കോളേജിൽ വലിയ യാത്രയപ്പൊക്കെയായിരുന്നു കേട്ടു. ഓ, അങ്ങനെ എങ്ങോട്ട് കളിയാക്കണ്ട. ഇപ്പൊ കോളേജിൽ ഇതൊക്കെ പതിവുള്ളതാ അല്ലേ മലു? പിന്നെ എന്റെ കല്യാണത്തിന് കോളേജിൽ നിന്ന് മുഴുവൻ കുട്ടികളും കൂടി എന്നെ കാറിക്കൊണ്ടുവന്ന ആക്കായിരുന്നു. ഈ മരക്കൊന്നിനെ കെട്ടാൻ വേണ്ടിട്ട് നിന്റെ കോളേജിൽ നിന്ന് പടയേറ്റ് കൊണ്ടുവന്ന ആക്കണ്. കല്യാണം നടക്കൂല, മന്ത്രിക്ക് നമ്മളുമായിട്ടുള്ള ബന്ധത്തിന് ബുദ്ധിമുട്ടുണ്ടെന്ന്. ആനപ്പാറയിലെ കൊച്ചിന്റെ കല്യാണം മുടക്കിയതോ? ആർക്കാണ് അതിന് ധൈര്യമുള്ളത്? പറയണോ, ഈ നാട്ടിൽ ആർക്കാണ് അതിന് ധൈര്യം ഉള്ളതെന്ന്? അതിന് എന്റെ കോങ്ങയ്ക്ക് പിടിച്ചിട്ടെന്താ കാര്യം? പിടിക്കുന്നെങ്കിൽ അയാളുടെ കോങ്ങയ്ക്ക് പോയി പിടിക്കണം. ആ അഞ്ഞൂറാന്റെ അയാളാ ഈ കല്യാണം മുടക്കിയത്. ഈ അഞ്ഞൂറാനെ തോൽപ്പിക്കാൻ ആനപ്പാറക്കാർക്ക് ആഭ്യന്തരമന്ത്രി. ആനപ്പാറക്കാർ എന്റെ മുമ്പിൽ മുട്ടുകുത്തിയാണ് ഞാൻ തുപ്പിയത്. അത് നീ എന്റെ തുപ്പുള്ളത്? മുതലാളി എന്റെ വായി തുപ്പിയിട്ട്. ഇതുപോലെ അവന്മാരും നാല് നാല് വഴിക്ക് ആവണമെങ്കിൽ അവിടെ ഒരു പെണ്ണ് വേണം. അവിടെ പെണ്ണില്ലാത്തതാ അവരുടെ ശക്തി. ഞാൻ പറഞ്ഞതല്ലേ ഇനി ഞാൻ പഠിക്കാൻ പോണില്ലെന്ന്? പിന്നെ എന്തിനാ എല്ലാരും കൂടെ എന്നെ ആ നരകത്തിലേക്ക് പറഞ്ഞു വിട്ടത്? ഇപ്പൊ അവൻ കോളേജിൽ മുഴുവൻ കുട്ടികളെ മുമ്പിൽ വെച്ച് എന്നെ അപമാനിച്ചപ്പോ മതിയായല്ലോ. അവൻ തന്നെ, ആ അഞ്ഞൂറാന്റെ മകൻ രാമഭദ്രൻ. അച്ഛൻ എന്താ ഈ പറയണേ? ഞാനവനെ പ്രേമിക്കണോ? പ്രേമിച്ച കൊല്ലും. ഞാൻ പ്രേമിക്കണ മാതിരി അഭിനയിക്കണം. അങ്ങനെ അഭിനയിച്ച് അഭിനയിച്ച് അവനെ നിന്റെ വാലിന്റെ തുമ്പിലാക്കി കൊണ്ടു നടക്കണം. നീ പറഞ്ഞ അവൻ പോയി വെട്ടണം. അഞ്ഞൂറാന്റെ തല വെട്ടാൻ പറഞ്ഞ വെട്ടണം. നിന്റെ കല്യാണം മുടക്കിയതിന്, നിന്നെ അപമാനിച്ചതിന്, നീ കുടിച്ച കണ്ണീരിന്, അങ്ങനെ എണ്ണി എണ്ണി അവരോട് നീ പാരം ചോദിക്കരുത്. ആദ്യം നീ അവളെ വളച്ചെടുക്കണം. വളച്ച് 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 ഒറ്റ ഓടി. പിന്നെ നീ നോക്കിക്കോ, ആനപ്പാറയിലെ അച്ഛമ്മയും കൊമ്പന്മാരും നിന്റെ മുന്നിൽ വന്ന് മുട്ടുകുത്തി. പൂക്കാലം വന്നു പൂക്കാലം, തേനുണ്ടോ തുള്ളി തേനുണ്ടോ? നീ അവളോട് ആത്മാർത്ഥമായിട്ടാണ് അടുക്കുന്നതെങ്കിൽ നിങ്ങളെ തടയാൻ വരുന്നവരുടെ കൈവെട്ടാൻ ഞാനുണ്ടാവും. അതല്ല കുടുംബ വൈരാഗ്യം വെച്ച് പകരം തീർക്കാനാണ് ഉദ്ദേശമെങ്കിൽ നിന്റെ നെഞ്ചത്ത് ആദ്യത്തെ വെട്ടുവെട്ടുന്ന ഞാനായിരിക്കും. ഇപ്പൊ നീയായിട്ടല്ല അവസാനിപ്പിച്ച സ്ഥിതിക്ക് ഞാനും എല്ലാം അവസാനിപ്പിച്ചേക്കാം. നീ എന്താ പറഞ്ഞത്? നിന്നെ മറക്കണമെന്ന്? ഇനി നിന്നെ ഓർത്തിട്ട് വേണ്ടേ മറക്കാൻ? ഞാൻ നിന്നെ വെറുക്കുന്നു. ഇപ്പൊ പറഞ്ഞതിലും ആയിരം മടങ്ങ്, ആയിരം മടങ്ങ്. ഗുഡ് ബൈ. അങ്ങനെ ഇവിടെ പറഞ്ഞെന്ന് വെച്ച് എനിക്കതിന് പറ്റണ്ടേ? അവളെന്റെ മനസ്സിൽ പോകണ്ടേ? കുഴപ്പമായാ? കുഴപ്പമായി എന്നാ തോന്നുന്നത്. അല്ല, നിന്റെ ഈ സാമിയേട്ടൻ എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ അഞ്ചാം തീയതി വരെ എവിടെ പോകുന്നു എന്നാ പറഞ്ഞത്? തിരുവില്ലാമലയിൽ ഹനുമാൻ കോവിലിൽ ജപമിരിക്കേ. ഉണ്ട, അയാൾ അയാളുടെ ഭാര്യ വീട്ടിൽ പോകുന്നതാടാ. മായംകുട്ടി, നീ വെറുതെ നുണ പറയരുത്. വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? തെളിവും കൊണ്ടാടാ ഞാൻ വന്നിരിക്കുന്നത്. ഇതാണ് നിന്റെ ചേട്ടത്തി അമ്മ, തിരുവല്ലാക്കാരി കൊച്ചമ്മണി ടീച്ചർ. മഹാഭാവികളെ,
ഈ കരിങ്കല്ല് പോലെ നിൽക്കുന്ന മനുഷ്യനെ അപകടം പറ്റിയെന്ന് പറഞ്ഞ് നിന്റെ ഒക്കെ നാവ് പുഴുത്തു പോക്കലുള്ളടാ. ചീ പട്ടി, എന്റെ ഒക്കെ കുടുംബം തകർത്തിട്ട് വേണോ അല്ലടാ നിനക്കൊക്കെ സന്തോഷിക്കാൻ. ദ്രോഹി, നിങ്ങൾക്ക് എന്നെ അറിയില്ലല്ലേ, ഈ നിൽക്കുന്ന കുട്ടികളെ നിങ്ങൾ അറിയില്ലല്ലേ. എനിക്കറിയാം പുതിയൊരിച്ച കിട്ടുന്നായിപ്പം എന്നെ പിള്ളേരെ നിങ്ങൾക്ക് ഓർമ്മ വരുന്നില്ലേ. ഓർമ്മ വരാൻ വലിയ തെളിവുണ്ടോ കയ്യില്? വല്ല മോതിരോ അടയാളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവോ? ഉണ്ട്. എവിടെ? ദേവിക്കുന്നു അടയാളങ്ങൾ രണ്ടെണ്ണം. ഇവരുടെ തല കൈവച്ച് നിങ്ങളെന്ന് പറഞ്ഞേ ഇത് നിങ്ങളുടെ കുട്ടികളല്ലെന്നും എന്നെ നിങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ലെന്നും. എനിക്ക് മാപ്പ് തന്നു പറ. എനിക്കാ മാപ്പ് പറഞ്ഞതേടെ പട്ടി. ഇന്ന് വരെ ആ കൈയറിയാൻ ഒരുത്തരം ധൈര്യപ്പെട്ടിട്ടില്ല. പറഞ്ഞാ മാപ്പ്. അച്ഛന്റെ കാലും മാപ്പ് പറഞ്ഞ പട്ടി. അങ്ങനെ മാപ്പ് പറയേണ്ട തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അച്ഛൻ ഇങ്ങനെ തല്ലിച്ചതയ്ക്കാൻ സ്വാമിയായിട്ട് രണ്ട് മഹാഭാവമാണ് ചെയ്തത്. ഒരു കല്യാണം കഴിച്ചു പോയതും രണ്ട് കുട്ടികൾ ഉണ്ടായി പോയതും. അതൊരു വലിയ തെറ്റായിട്ട് വലിയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എന്നെ കൊന്നോ. എന്നാലും അച്ഛന് കൂട്ടു നിൽക്കാൻ എനിക്ക് വയ്യ. നോക്കി കഥ പിടിച്ച് പുറത്താക്കണയാടി മക്കളെ. ഈ അഞ്ഞൂറാ ഇനി ഇങ്ങനെ രണ്ട് മക്കളില്ല. ഞാൻ തെറ്റാനന്റെ പടം ഒഴുകുന്നത് കാണരുത്. ഞാൻ അഞ്ഞൂറാന്റെ കുടുംബം തകർന്നു. ഇനി അയാളെ കൂടി ഇല്ലാതെയാക്കണം. അതിലും അയാളുടെ മക്കള് തന്നെ മതി. പൊട്ടത്തിനെ പടക്കം പൊട്ടത്തെ. ഇറങ്ങി വാമാലു, ഇവരൊന്നും ഒരു ചുക്കും ചെയ്യൂല. നീ വന്നാ ഞാൻ കൊണ്ടുപോകും. മാലു, ഞാനാ പറയുന്നത്, ഇറങ്ങി വരാൻ. മാലു, ഇറങ്ങി വരാൻ. ഇനിയും വരുവാ. അവളെ എവിടെ കൊണ്ടുപോയി ഒളിപ്പിച്ചാലും ഞാൻ വന്ന് കൊണ്ടുപോവാ. തല്ലേ, ഈ നിൽക്കുന്നവന്മാരുടെ കാര്യത്തിന് മുകളിൽ തലയുണ്ടാവില്ല. അതിന് ഞങ്ങൾക്ക് റൗഡികളുടെ ആവശ്യമൊന്നുമില്ല. നേരിട്ട് വന്ന് ചെയ്യും. ബാലരാമനാ പറയും. ബാലരാമ, ലോകത്തിൽ ആരുടെ മുമ്പിൽ തോറ്റാലും അവന്റെ മുമ്പിൽ തോക്കാൻ പാടില്ല. തോറ്റാൽ പിന്നെ അഞ്ഞൂറാനില്ല. എടാ, നിന്നോട് എനിക്ക് സ്നേഹമുണ്ടായിട്ടോ നിനക്ക് എന്തെങ്കിലും പറ്റി വിഷമമുണ്ടായിട്ടൊന്നും അല്ല ഞാനിവിടെ വന്ന് ഇതൊക്കെ പറഞ്ഞത്. നിന്നെ കുറിച്ച് ഓർത്ത് വിഷമിക്കുന്ന ഒരു പെണ്ണെന്റെ വീട്ടിലുണ്ട്. അവൾ പറഞ്ഞിട്ടാ നിങ്ങൾ അച്ഛനും മക്കളും വെട്ടിച്ചാരുമെന്ന് പറയാം. പിന്നെ അവള് ജീവിച്ചിരിക്കില്ലാന്ന് പറയാം. ഞാൻ ഈ കാണിച്ചത് ധിക്കാരമോ അവിവേകമോ ആണെങ്കിൽ അച്ഛൻ എന്നോട് പൊറുക്കണം. അച്ഛന്റെ കൺവെട്ടത്ത് പോലും വരാതെ ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം. കേറി വേണോ മക്കളെ, കേറി വാ. പോയേലും വേഗത്തിൽ വന്നേറും നേരത്തിൽ.